ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ ടൂറിസം പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ വേരിയസ് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അത് ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലാണെങ്കിലും ഏതൊക്കെ ഓർഗനൈസേഷനാണ് വരുന്നത്, അതിൻ്റെ ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ്, അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് കേരള, കേരളത്തിലുള്ള ടൂറിസത്തിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നതെന്നും അതിനെ സഹായിക്കുന്ന ഓർഗനൈസേഷൻസും അതിൻ്റെ ഫങ്ഷൻ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കേരളത്തെ പറ്റിയിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നൽകുന്നത്. കേരള ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഡെസ്റ്റിനേഷൻ ഫോർ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ആസ് വെൽ ആസ് ഫോറിൻ ടൂറിസ്റ്റ്. നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരള ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ബീച്ചസ്, ബാക്ക് വാട്ടേഴ്സ് ഇൻ ആലപ്പുഴ ആൻഡ് കൊല്ലം, മൗണ്ടൈൻ റേഞ്ചസ്, വൈൽഡ് ലൈഫ് സാനിറ്ററീസ്, അതർ പോപ്പുലർ അട്രാക്ഷൻ ഇൻ ദി സ്റ്റേറ്റ്സ് ഇൻക്ലൂഡ് ഒരുപാട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മളെ കേരള ടൂറിസം ഡെസ്റ്റിനേഷൻ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ബീച്ച്, അതുപോലെ ആലപ്പുഴ, അതുപോലത്തെ തടാകങ്ങൾ, ബാക്ക് വാട്ടേഴ്സ്, മൗണ്ടെയ്ൻസ്, കേരളത്തിൻ്റെ ക്ലൈമറ്റ്, അങ്ങനെ കാടുകൾ, ഇതെല്ലാം കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനെ വളർത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ ഏറ്റവും വലിയൊരു കാരണമാണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകളും കാര്യങ്ങളുമാണ് പറയുന്നത്. ബീച്ച്സ് ഏരിയയിൽ കോവളം, കാപ്പാട്, ചെറായി, വർക്കല, അങ്ങനെ ഒരുപാടുണ്ട്. ബാക്ക് വാട്ടേഴ്സ് ടൂറിസത്തിൽ അഷ്ടമുടി കായൽ, കൊല്ലം, അതുപോലെ ഹിൽ സ്റ്റേഷൻസ്, റിസോർട്ട്സ്, മൂന്നാർ, വയനാട്, നെല്ലിയാമ്പതി, വാഗമൺ, പൊന്മുടി, പിന്നെ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ്, അത് വരുന്നത് പെരിയാർ, പറമ്പിക്കുളം ആൻഡ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇതുപോലത്തെ പ്രകൃതി നമുക്ക് അനുവദിച്ചിട്ടുള്ള, നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്കിനും അതുപോലെ, അതായത് നമ്മളെ ലോക്കൽ പീപ്പിൾസിനും, അതായത് കേരളത്തിലുള്ള ആൾക്കാർക്കും അതുപോലെ വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാവാൻ കേരളം ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് കാര്യമാകുന്നത്. ദ സ്റ്റേറ്റ് ടൂറിസം അജണ്ട പ്രൊമോട്ട്സ്, കേരളത്തിൻ്റെ സ്റ്റേറ്റ് ടൂറിസത്തിൻ്റെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോളജിക്കലി സസ്റ്റെയിൻഡ് ടൂറിസം എന്നാണ്. അതായത് പ്രകൃതിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ, കേരള ടൂറിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിച്ച് ഫോക്കസ്ഡ് ഓൺ ദ ലോക്കൽ കൾച്ചർ, വൈൽഡ്നെസ്, അഡ്വെഞ്ചർ, വോളണ്ടിയറിംഗ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ. എഫേർട്സ് ആർ ടേക്കൺ ടു മിനിമൈസ് ദ അഡ്വേഴ്സ് effort of traditional tourism on the natural environment and enhance the cultural integrity of local people. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളും ഒരുപാട് ഫെസ്റ്റിവൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒത്തിണക്കിക്കൊണ്ട് കേരളത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, കേരള ടൂറിസത്തെ ഡെവലപ്പാക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത് ഇക്കോളജിക്കലി സസ്റ്റെയിൻഡ് ടൂറിസമാണ്. പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂറിസമാണ് ഇവരുദ്ദേശിക്കുന്നത്. ഇനി കേരളത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് KTDC എന്ന് പറയും, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ടൂറിസത്തിൻ്റെ എല്ലാ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അതിനെ പ്ലാൻ ചെയ്യുന്നതും അതിൻ്റെ പോളിസീസ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് KTDC എന്ന് പറഞ്ഞത്. ദ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KTDC ഈസ് എ പബ്ലിക് സെക്ടർ
undertaken that conducts and regulates the tourism activities in Indian state of Kerala. The KTDC headquartered at Trivandrum and has offices across all the district of Kerala. കേരളത്തിലുള്ള ടൂറിസത്തിൻ്റെ റെഗുലേഷനും അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് KTDC മുഖാന്തരമാണ്. KTDC-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലയിലും കേരളത്തിൽ ഈ KTDC-ൻ്റെ ഓഫീസസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് KTDC. ഒബ്ജക്റ്റീവ്സ് ഓഫ് KTDC കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആട്ടോ, സാധാരണ രീതിയിൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊമോട്ട് കേരള ആസ് എ ലീഡിംഗ് ടൂറിസം ഡെസ്റ്റിനേഷൻ. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ലീഡിംഗ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് ടു ഐഡൻറ്റിഫൈ ദ കീ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വിത്തിൻ കേരള ആൻഡ് പ്രൊമോട്ട് ഇറ്റ് ഔട്ട്സൈഡ്. കേരളത്തിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണോ ഹോപ്പുകളുള്ളത്, എവിടെയൊക്കെയാണോ അതിന് സ്കോപ്പുകളുള്ളത്, ആ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടുപിടിച്ചിട്ട് അതിന് പുറത്തുള്ള ഔട്ട്സൈഡ് കേരളത്തിലുള്ള ആൾക്കാർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയായാൽ മാത്രമേ ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ഔട്ട്സൈഡ് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുള്ളൂ. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊവൈഡ് ഓക്സിലറി സപ്പോർട്ട് ഇൻ ഡെവലപ്പിംഗ് കീ ടൂറിസം ഡെസ്റ്റിനേഷൻ. ഉള്ള ടൂറിസം ഡെസ്റ്റിനേഷന് ഡെവലപ്മെൻ്റ് ആവശ്യമായിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. നാലാമത്തത് ടു പ്രൊവൈഡ് ഹയസ്റ്റ് ക്വാളിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് ടു ടൂറിസ്റ്റസ്. ടൂറിസ്റ്റുകൾക്ക് ഹയസ്റ്റ് ക്വാളിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രം നമ്മൾ ഹോസ്പിറ്റാലിറ്റി സർവീസസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സർവീസസ് നല്ലതാണെങ്കിൽ മാത്രമേ അടുത്ത ടൂറിസ്റ്റുകൾ ഇവിടെ വരുള്ളൂ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആക്ട് ആസ് എ വൺ സോഴ്സ് ഡെസ്റ്റിനേഷൻ ഫോർ വേരിയസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻസ്. ഒരു സിംഗിൾ എൻക്വയറി പോയിൻ്റ് പോലെ KTDC വർക്ക് ചെയ്യുക. അതായത് കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന് വ്യക്തമായ ഒരു ആൻസറബിളായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആവണം KTDC. അത് അവരൊരു ഒബ്ജക്റ്റീവാണ്, അവരങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ടു എൻഷുവർ ദ ഹയസ്റ്റ് റിട്ടേൺ ടു ഗവൺമെൻറ് ത്രൂ ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ വയബിൾ പ്രോജക്ട്സ് ആൻഡ് ദർ ബൈ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്. KTDC-ൻ്റെ അടുത്ത മേജറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഗവൺമെൻറ്റിന് ഹയസ്റ്റ് റിട്ടേൺ കൊടുക്കുക. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലായിട്ടുള്ള ഹയസ്റ്റ് റിട്ടേൺ വേണം, അതുപോലെ സോഷ്യൽ വയബിൾ പ്രോജക്ട്സും വേണം. റോഡ് നിർമ്മിക്കുക ഗവൺമെൻറ്റിന് ബെനിഫിറ്റാണ്, പബ്ലിക്കിനും ബെനിഫിറ്റാണ്, എല്ലാവർക്കും ബെനിഫിറ്റാണ്. ടൂറിസം ഡെസ്റ്റിനേഷൻ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല പോളിസീസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക, അവിടെ വൃത്തികേടാവാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. അതായത് മാക്സിമം ഫൈനാൻഷ്യൽ ഹെൽപ്പും കാര്യങ്ങളും ഗവൺമെൻറ്റിന് റിട്ടേൺ കൊടുക്കുക. അതുപോലെ ഈ ടൂറിസം മേഖലയിൽ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ഈ പറഞ്ഞിട്ടുള്ള KTDC-ൻ്റെ ഫങ്ഷനാണ്, ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് KTDC-നെ പറ്റി പറയാനുള്ളത്. KTDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനാണ്. അതിൽ അവരാണ് ഇതിൻ്റെ നമ്മളെ കേരളത്തിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് അതിൻ്റെ പോളിസീസും അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെഗുലേറ്റ്സ് അതൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ഫങ്ഷനാണ് നമ്മൾ ഇതുവരെ ഒബ്ജക്റ്റീവ്സാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. കേരളത്തെ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി അതിനല്ലാതെ ഇനി വേറൊരു ഓർഗനൈസേഷൻ, കേരളത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മൾ പരിചയപ്പെടുകയാണ്. അതാണ് DTPC, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. DTPC ഇൻ ഓൾ ദി 14th ഡിസ്ട്രിക്ട് ഓഫ് കേരള പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ട്രാവലേഴ്സ്. കേരളത്തിലുള്ള 14 ജില്ലകളിലും വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ ഓഫീസാണ് DTPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. അതിൻ്റെ ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോ അതിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത്.
അതായത് ഓരോ ജില്ലകളിലുള്ള ടൂറിസത്തെ ടൂറിസം ഡെസ്റ്റിനേഷന് മാക്സിമം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അതുപോലെ അതിനെ മാക്സിമം മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക, ടൂറിസം വളർത്തുക. ഇതാണ് സത്യത്തിൽ എന്ത് ടി ടി പിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ട്രാവലേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ദ ഡി ടി പി സി ഈസ് ആൻ ഐഡിയൽ സോഴ്സ് ഓഫ് സ്പെസിഫിക് ലോക്കൽ ഇൻഫർമേഷൻ ലൈക്ക് ഈസിയസ്റ്റ് റൂട്ട്സ് ടു ഡെസ്റ്റിനേഷൻ, എക്സാക്ട് ഡേറ്റ് ഓഫ് ഫെസ്റ്റിവൽ ഓർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡെസ്റ്റിനേഷൻ ഓർ ആൻ ഇവൻറ്റ് ഇൻ ദി ഡിസ്ട്രിക്റ്റ്. നമ്മളെ ഒരു ജില്ലയുടെ മാത്രം കാര്യങ്ങൾ നോക്കാനാവുമ്പോൾ അവർക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് ആ ജില്ലയോട് ഒരു ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ ഡി ടി പി സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ, ടൂറിസവുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ലൊക്കേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ്, ഫെസ്റ്റിവൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ഈസിയസ്റ്റ് ആയിട്ടും സേഫ്റ്റി ആയിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക, ആ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നല്ല രീതിയിൽ ഇവൻസും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അത് പിന്നെ എ മെജോറിറ്റി ഓഫ് ദി ഡി ടി പി സിസ് ഹോൾഡ് കണ്ടക്റ്റഡ് ടൂർസ്, ഡി ടി പി സിനായിട്ടുള്ള ഒരുപാട് ടൂറിസം കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു, രണ്ട് ഓർഗനൈസേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടിയിട്ട് നമ്മളെ തേർഡ് മൊഡ്യൂൾ ഫിനിഷായി. ഇനി നമുക്ക് രണ്ട് ചെറിയ മൊഡ്യൂളുകളുണ്ടത്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് എടുക്കും. താങ്ക് യു വെരി മച്ച്.